ലോകത്തിലെ ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള ഒരു ഹിൽ ടോപ്പ് എയർപോർട്ടാണ് ഭൂട്ടാനിലെ പാറോ ഇന്റർനാഷണൽ എയർപോർട്ട്. ഭൂട്ടാനിലെ ഏക അന്താരാഷ്ട്ര വിമാനത്താവളമായ പാറോ എയർപോർട്ടിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കാം. ആയിരത്തി തൊള്ളായിരത്തി 1968 ഇന്ത്യൻ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ പാറോ താഴ്വരയിൽ വിമാനമിറങ്ങാനുള്ള ഒരു സ്ട്രിപ്പ് നിർമ്മിക്കുകയുണ്ടായി. ഇന്ത്യൻ സൈന്യത്തിന്റെ ഹെലികോപ്റ്ററുകൾ ഭൂട്ടാൻ ഗവൺമെന്റിന് വേണ്ടി ഉപയോഗിക്കുവാനായിരുന്നു ഈ എയർ സ്ട്രിപ്പ് ആദ്യം ഉപയോഗിച്ചിരുന്നത്. വളരെ ആഴമുള്ള ഒരു താഴ്വരയിൽ സമുദ്രനിരപ്പിൽ നിന്നും 7000 അടി ഉയരത്തിലാണ് ഈ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ചുറ്റും 18,000 അടി വരെ ഉയരമുള്ള പർവ്വതങ്ങളാണുള്ളത്. പാറോ വിമാനത്താവളത്തിന്റെ റൺവേക്ക് ആദ്യകാലത്ത് 3,900 അടി നീളമാണുണ്ടായിരുന്നത്. ഇന്ധനം നിറയ്ക്കാതെ കൽക്കട്ടയിലേക്കും തിരിച്ചും പറക്കാൻ സാധിക്കുന്നതും പെട്ടെന്ന് ഉയരാൻ സാധിക്കുന്നതും 18 മുതൽ 20 സീറ്റുള്ളതുമായതും ചെറിയ റൺവേയിൽ നിന്ന് പറന്നുയരാനും ഇറങ്ങാനും സാധിക്കുന്നതുമായ വിമാനങ്ങളായിരുന്നു 1978-80 കാലഘട്ടത്തിൽ ആവശ്യമായിരുന്നത്. 3 തരം വിമാനങ്ങൾ പരീക്ഷണ പറക്കലുകൾക്ക് തിരഞ്ഞെടുത്തുവെങ്കിലും ഇവയൊന്നും അനുയോജ്യമായിരുന്നില്ല. പാറോയിൽ ലഭ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും കുറവായിരുന്നു. 1981 ഇന്ത്യൻ ഗവൺമെന്റ് ഭാരം കുറഞ്ഞ വിമാനങ്ങൾക്കായി ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ഈ കമ്മിറ്റിയുടെ പഠനം അടിസ്ഥാനമാക്കി ഭൂട്ടാൻ ഗവൺമെന്റ് ഒരു ഡോണിയർ 228-200 വിമാനം വാങ്ങുവാൻ തീരുമാനിച്ചു. രണ്ടാമതൊരു വിമാനം കൂടി 1988 വാങ്ങുവാനുള്ള സാധ്യത നിലനിർത്തുന്നതായിരുന്നു കരാർ. അങ്ങനെയൊടുവിൽ ആദ്യ 18 സീറ്റ് ഡോണിയർ 228 വിമാനം പാറോ വിമാനത്താവളത്തിൽ 1983 ജനുവരി 14 ലാൻഡ് ചെയ്തു. 1981 തന്നെ ഭൂട്ടാന്റെ ആദ്യത്തെ വിമാന കമ്പനിയായ ഡ്രൂക്ക് എയർ ആരംഭിച്ചിരുന്നു. 1983 മുതൽ ഡ്രൂക്ക് എയർ കൽക്കട്ടയിലേക്ക് പിറ്റേ ദിവസം തിരികെ വരുന്ന രീതിയിൽ വിമാന സർവീസ് ആരംഭിച്ചു. റൺവേയും 2 മുറികളുമുള്ള ഒരു കെട്ടിടമാണ് അന്ന് പാറോ എയർപോർട്ടിൽ ഉണ്ടായിരുന്നത്. ഭൂട്ടാൻ സിവിൽ ഏവിയേഷൻ വകുപ്പ് 1986 ജനുവരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുൻപ് വിമാനത്താവളത്തിന് നടത്തിപ്പ് ചുമതല ഡ്രൂക്ക് എയറിനായിരുന്നു. 1990 ഇവിടത്തെ റൺവേയുടെ നീളം 6,445 അടിയായി വർദ്ധിപ്പിച്ചു. കൂടുതൽ ഭാരമുള്ള വിമാനങ്ങൾക്ക് ഇറങ്ങാനായി ബലവത്താക്കുകയും ചെയ്തു. വിമാനങ്ങൾക്ക് സംരക്ഷണമേകുവാൻ ഒരു ഹാങ്ങറും നിർമ്മിക്കപ്പെട്ടു. ഇതിനായുള്ള പണം ഭാഗികമായി മുടക്കിയത് ഇന്ത്യൻ സർക്കാരായിരുന്നു. 2003 ആദ്യമായി പാറോ എയർപോർട്ടിൽ എയർബസ് A319 വിമാനം ലാൻഡ് ചെയ്തു. 2010 ഓഗസ്റ്റ് മുതൽ നേപ്പാളിലെ ബുദ്ധ എയർ പാറോയിലേക്ക് ചാർട്ടർ ചെയ്ത വിമാനങ്ങൾ അയക്കാൻ ആരംഭിച്ചു. പിന്നീട് ഈ സർവീസ് നിർത്തലാക്കുകയും ചെയ്തു. 2011 ഡിസംബറിൽ ഭൂട്ടാനിലെ ആദ്യ സ്വകാര്യ വിമാന കമ്പനിയായ ടാഷി എയറും സർവീസ് ആരംഭിക്കുകയുണ്ടായി. പാറോ എയർപോർട്ട് പ്രകൃതിദത്ത സൗന്ദര്യത്തിന്റെ പ്രതീകമാണെന്ന് തന്നെ പറയാം. മലനിരകളാൽ ചുറ്റപ്പെട്ട പച്ചപ്പ് നിറഞ്ഞ സ്ഥലത്ത് ഒരു ചെറിയ എയർപോർട്ട്. അതുകൊണ്ട് തന്നെ ഈ എയർപോർട്ട് ഏറെ അപകടകരവുമാണ്. പാറോ എയർപോർട്ടിൽ വിമാനം ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യുവാനും പ്രത്യേക പരിശീലനം നേടിയ ക്യാപ്റ്റൻ പദവിയുള്ള പൈലറ്റുമാർ തന്നെ വേണം. ലോകത്ത് 15 പൈലറ്റുമാർ മാത്രമാണ് ഈ എയർപോർട്ടിൽ വിമാനം ഇറക്കാനും ടേക്ക് ഓഫ് ചെയ്യാനും ഇതുവരെ പരിശീലനം നേടിയിട്ടുള്ളവർ. 18,000 ഉയരമുള്ള മലനിരകൾക്കിടയിലൂടെ പറന്നെത്തുന്ന വിമാനത്തിന് അത്ര ഉയരത്തിൽ നിന്നും റൺവേ ദൃശ്യമാകുക എളുപ്പമല്ല. ATCയുമായുള്ള കമ്മ്യൂണിക്കേഷൻ മലയിടുക്കുകൾ കാരണം എപ്പോൾ വേണമെങ്കിലും തടസ്സപ്പെട്ടേക്കാം. അതോടൊപ്പം എല്ലായ്പ്പോഴും ശക്തമായ കാറ്റാണ് ഇവിടെ വീശുന്നതും. കൂടാതെ ലോകത്തിലെ ഏറ്റവും ചെറിയ റൺവേയുള്ള എയർപോർട്ടുകളിൽ ഒന്നും കൂടിയാണ് പാറോ എയർപോർട്ട്. ഇത്ര ചെറിയ റൺവേയിൽ നിന്നും പറന്നുയർന്ന് വലിയ മലനിരകൾ താണ്ടുക എന്നത് സാധാരണ പൈലറ്റുമാർക്ക് അപ്രാപ്യമായ കാര്യമാണ്. പകൽ മാത്രമേ പാറോ എയർപോർട്ടിൽ വിമാനങ്ങൾക്ക് ലാൻഡിംഗ് അനുവദിക്കുകയുള്ളൂ, അതും തെളിഞ്ഞ അന്തരീക്ഷമാണെങ്കിൽ മാത്രം. രാത്രിയിൽ എമർജൻസി ലാൻഡിങ്ങിന് വേണ്ടി വന്നാൽ അതിനുള്ള പ്രകാശ സജ്ജീകരണങ്ങൾ
ഇവിടെയുണ്ടെങ്കിലും അത് അത്യാവശ്യമെന്ന് തോന്നുന്ന അടിയന്തര ഘട്ടങ്ങളിൽ മാത്രമായിരിക്കും. എങ്കിലും ഇതുവരെ അവിടെ കാര്യമായ അപകടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഭൂട്ടാനിലെ ഏക ഇന്റർനാഷണൽ വിമാനത്താവളമായ പാറോയുടെ അയാട്ട കോഡ് PBH എന്നാണ്. നിലവിൽ ഡ്രൂക്ക് എയറും ഭൂട്ടാൻ എയർലൈൻസും മാത്രമാണ് ഇവിടേക്ക് സർവീസുകൾ നടത്തുന്നത്. ഭൂട്ടാൻ എയർലൈൻസിൻ്റെയും ഡ്രൂക്ക് എയറിൻ്റെയും പ്രധാന ഹബ്ബ് കൂടിയാണിവിടം. എയർബസ് A319, A320, ATR-42, ATR-72 തുടങ്ങിയ എയർക്രാഫ്റ്റുകളാണ് പാറോ എയർപോർട്ടിലേക്ക് പ്രധാനമായും സർവീസ് നടത്തുന്നത്. പാറോച്ചു എന്ന നദിക്കരയിലെ പാറോ എന്ന ഗ്രാമത്തിനടുത്താണ് ഈ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിമാനത്താവളത്തിന് പാറോ എന്ന പേര് വീണുകിട്ടിയതും.